അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹ്. ഷമ്മാസിൻ്റെ ഉമ്മാക്ക് ഭീതി കൂടിയ ആ രാത്രി, പടച്ച റബ്ബേ, എൻ്റെ കുട്ടിനെ ഇതുവരെ കാണാനല്ലോ, ഓൻ എവിടെയാണാവോ? അള്ളാഹുവിനോട് ദുആ ചെയ്തു, റബ്ബേ എൻ്റെ കുട്ടിക്കൊന്നും പറ്റരുതേ റബ്ബേ, ഫോണിലേക്ക് അടിച്ചിട്ട് എടുക്കണമില്ല, എവിടെ റബ്ബേ കുട്ടി? ഐഷാസ് മൊബൈൽസ് വേൾഡിൻ്റെ സ്റ്റാഫിൻ്റെ നമ്പറിലേക്ക് അതാ ഉമ്മ വിളിക്കുന്നു. ഹലോ. ആ മോനെ, എൻ്റെ മോന് ഷമ്മാസ് ഷോപ്പിൽ നിന്ന് പോന്നിട്ടുണ്ട് ഇങ്ങോട്ട്. ആ ഉമ്മ, അത് ഇന്ന് കുറച്ച് ലൈറ്റായിരുന്നു, അതായത് കുറച്ച് ലോഡ് വരാനുണ്ടായിരുന്നു, പിന്നെ അതൊക്കെ സെറ്റിൽഡ് ആക്കി വെച്ച് റെഡി ആയതിൻ്റെ ശേഷമാണ് ഞങ്ങളെല്ലാവരും ഇന്ന് പുറത്തേക്ക് പോയത്. അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനൊക്കെ ഞങ്ങളോട് പറഞ്ഞു, പിന്നെ സാറങ്ങോട്ട് പോവുകയും ചെയ്തു. ഓ റബ്ബേ, ഇപ്പോഴാണ് സമാധാനമായത്. അല്ലേ, എനിക്ക് സാധാരണ നേരത്തെ വരും ചെയ്യും, ഇതിപ്പോൾ ഒരുപാട് നേരമായപ്പോഴേ. ഉമ്മാക്ക് അങ്ങനെയാണ് സമാധാനമായത്. ഹോ റബ്ബേ, ഞാൻ പലതും വിചാരിച്ചു, കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലല്ലേ എൻ്റെ കുട്ടി കഴിയണത്. ബേജാറോട് കൂടിയല്ലേ നടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെ പഠിച്ചോനെ ഞാൻ ഈ ബന്ധത്തിന് അത്ര അങ്ങോട്ട് കൂടുതലായിട്ട് സപ്പോർട്ട് നൽകാത്തത്. ആ മറ്റൊന്നുമല്ല, എൻ്റെ കുട്ടിൻ്റെ ഭാവി ജീവിതം വിചാരിച്ചിട്ട് തന്നെ. അല്ലാതെ മനസ്സിൽ ആഗ്രഹമില്ലായിട്ടോ ഒന്നുമല്ല, എനിക്ക് എൻ്റെ നുസൈബാനെ തന്നെ അവൻ്റെ പെണ്ണായി കിട്ടാൻ തന്നെയാണ് റബ്ബേ എൻ്റെ മനസ്സത്തെ ആഗ്രഹം. തൽക്കാലം ആ ആഗ്രഹം ഒന്ന് മാറ്റി വെക്കേണ്ടി വരും, അല്ലാതെ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. എങ്കിലും ഉമ്മാക്ക് ആ രാത്രി ടെൻഷനൊന്നും തോന്നിയില്ല, കാരണം ഷോപ്പിൽ നിന്ന് വരാൻ തന്നെ ഒരുപാട് വൈകി എന്നാണ് കേട്ടത്. എത്താനാണ് ഉണ്ടാവുള്ളൂ, എന്തായാലും പഠിച്ചോൻ കാക്കട്ടെ. ഷമ്മാസിൻ്റെ ഉമ്മ ദിക്കറുകളും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ട് അവിടെ ഇരിക്കുകയാണ്. എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് കിടന്നു. ഉമ്മാക്ക് ഉറക്കം വരുന്നേ ഇല്ല. അല്ലമ്മ, എന്തേ കിടക്കാതെ നോക്കിക്കണ്? മോനെ, ഷമ്മാസ് വന്നിട്ടില്ല. വന്നിട്ടില്ലേ? അതെന്തേ? അല്ല, ഓൻ്റെ ഷോപ്പിലേക്ക് ലോഡ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴേ, അതൊക്കെ പിന്നെ ഫോണെന്തൊക്കെ തരംതിരിച്ച് സെറ്റാക്കി വെച്ചിട്ടൊക്കെ വരുള്ളൂ എന്നൊക്കെ അവൻ്റെ സ്റ്റാഫ് പറഞ്ഞത്. ആ ഉമ്മ, ഓൻ എത്തിക്കോളും, നിങ്ങൾ കിടന്നോളി, ചെറിയ കുട്ടിയൊന്നല്ലല്ലോ. മോനെ, എനിക്ക് സമാധാനമില്ല, ഞാൻ എങ്ങനെ കിടക്കാനാ? ഓൻ വരട്ടെ എന്തായാലും. ഉമ്മ, ഓന് വന്നോളൂ, നിങ്ങളെങ്ങനെ ഉറക്കഴിച്ചിട്ടിഞ്ഞ്? മോനെ, സമയം 10:11 മണി കഴിഞ്ഞിട്ടുണ്ട്, 11:15. എന്നാലിപ്പോൾ രാത്രി 10:30 അവിടുന്ന് പോന്നാലും എത്ര സമയമൊക്കെ ആയി തുടങ്ങിയല്ലോ. ഷമ്മാസിൻ്റെ ഉമ്മ തസ്ബീഹ് മാലയെടുത്ത് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരുന്നു. സമയം അരമണിക്കൂർ പിന്നിട്ടിട്ടും ഷമ്മാസ് വന്നില്ല. ഉമ്മയുടെ മനസ്സിൽ ഭീതി കൂടി തുടങ്ങി. പഠിച്ച റബ്ബേ, എൻ്റെ കുട്ടി ഒറ്റയ്ക്ക് ആരുമില്ലാത്ത വഴിയിലൂടെയൊക്കെ പോരാനുണ്ട്, എന്താന്നാവും റബ്ബേ? എന്നാൽ ഈ സമയം ഷമ്മാസ് അതാ റോഡിൻ്റെ ഒരു വശത്തായിട്ട് കിടക്കുകയാണ്. തല ഉയർത്താൻ പോലും കഴിയുന്നില്ല. അത്രക്കും നല്ല രീതിയിലുള്ള പ്രഹരമാണ് ഷമ്മാസിന് ഏറ്റത്. അതും തലക്കേറ്റ ആ ഒരു അടി അത് വല്ലാതെ അവനങ്ങ് തളർത്തിയിരുന്നു. പക്ഷേ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഹേയ്, തളരാൻ പാടില്ല, തളർന്നാൽ ഞാൻ തോറ്റതുപോലെയാണ്, ഒരിക്കലും തോൽക്കാൻ പാടില്ല, എൻ്റെ ഉമ്മയുടെ സന്തോഷത്തിന് ഞാൻ വിജയിക്കുക തന്നെ വേണം. ഷമ്മാസെ, എൻ്റെ മോനെ ധീരനാണ്, എൻ്റെ കുട്ടി ഭീരുവല്ല കേട്ടോ, ഉമ്മയുടെ വാക്കുകൾ ചെവിയിൽ വീണ്ടും തുളഞ്ഞു കേൾക്കുന്നത് പോലെ. ഷമ്മാസിനെ കൊല്ലാക്കൊല ചെയ്ത ആ ടീംസ് അവിടെ എന്തൊക്കെയോ ലഹരി മരുന്നുകളും അതൊക്കെ ഉപയോഗിക്കുന്ന തിരക്കിലാണ് കൂടുതൽ ഹുസൈനാജിയും. ഷമ്മാസ് പതുക്കെ കണ്ണു തുറന്നു. അവൻ കൈകൾ മുറുകെ പിടിച്ചു. ഇല്ല, ഞാൻ തളരാൻ പാടില്ല, ഞാൻ തളർന്നു കഴിഞ്ഞാൽ ഞാൻ തോറ്റുപോയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരിക്കലും ഈ ക്രിമിനലിൻ്റെ മുമ്പിൽ തോൽക്കാൻ പാടില്ല. ഹേയ് പഠിച്ച റബ്ബേ, എനിക്ക് നീ ശക്തിതാ. ശരീരം പൊങ്ങുന്നേയില്ല. പരമാവധി ഉയർത്താൻ നോക്കി. ഇല്ല, കഴിയുന്നില്ല. നല്ല രീതിയിൽ ശക്തമായ വടികൾ കൊണ്ട് പ്രഹരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ശരീരത്തിൽ എല്ലായിടത്തും വേദന. ഷമ്മാസ്, നീ തളരരുത്, ഒരിക്കലും നീ തളരാൻ പാടില്ല. തളർന്നു കഴിഞ്ഞാൽ ഇവിടെ പല പല പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടും, അതുമാത്രമല്ല പലരും അനാഥമാകും. അതുകൊണ്ട് ഷമ്മാസ്, നീ തളരരുത്, നീ ധീരതയോടെ പൊരുതണം. ആരോ തന്നോട് ഉപദേശിക്കുന്ന പോലെ ഷമ്മാസിന് തോന്നുകയാണ്. പെട്ടെന്നാണ് ഷമ്മാസിൻ്റെ കണ്ണിൽ ആ ഒരു കാഴ്ച തെളിഞ്ഞത്. അത് മറ്റൊന്നുമല്ല, തൻ്റെ ഹിജാബിയെ പിടിക്കുവാൻ വേണ്ടിയിട്ട് ഹുസൈനാജി ഓടിയെടുക്കുന്ന രംഗം. പേടിച്ചേരേണ്ട അവൾ ഓടിക്കിതച്ച് എൻ്റെ മുമ്പിലേക്ക് രക്ഷപ്രാപിക്കാൻ വരുന്ന നിമിഷം, അതെ, ആ വാഹനം തട്ടി അവൾ തെറിച്ചു വീഴുന്ന രംഗം. അവനത് സഹിച്ചില്ല. ഷമ്മാസ് ഉള്ള ശക്തിയിൽ അതാ പിടഞ്ഞെഴുന്നേൽക്കുന്നു. അവൻ ഓടിയെടുക്കുന്നു ആ ആൾക്കൂട്ടത്തിനിടയിലേക്ക്. അതാ അവൻ വരുന്നു. അപ്പോഴേക്കും ഒരാൾ വിളിച്ചു പറഞ്ഞു. എല്ലാവരും തിരിഞ്ഞു നിന്ന് ഷമ്മാസിന് നേരെ
അക്രമം അഴിച്ചുവിടുന്നു. പല രീതിയിലും അവനെ ആക്രമിക്കുന്നു. അവരുടെ കയ്യിലുള്ള ആ ശക്തമായ വടികൊണ്ട് അവൻ പ്രഹരമേറ്റിട്ട് തളർന്നു പോകുന്ന പോലെ അനുഭവപ്പെടുന്നു. പക്ഷേ നുസൈബിയുടെ ആ മുഖം, അവൾ ആക്സിഡൻ്റായി വീഴുന്ന രംഗം, അതവനിക്ക് കൂടുതൽ ശക്തി പകർന്നു. കൂടാതെ ഉമ്മയുടെ വാക്കുകളും, എൻ്റെ കുട്ടി ഒരിക്കലും ഭേരുവല്ല, ദീനനാണ്, ആ ഒരു വാക്കുപോലെ തന്നെ അതാ ഷമ്മാസിനെ ഇരട്ടിയിലധികം ശക്തി ലഭിക്കുന്നതേ പോലെ തോന്നുകയാണ്. തൻ്റെ വേദനകളും പ്രയാസങ്ങളുമെല്ലാം ഷമ്മാസ് മറക്കുന്നു. തന്നെ ഉപദ്രവിക്കാൻ വരുന്നവരെ നേരെക്കെ കൈകൊണ്ടും കാലുകൊണ്ടും വിലങ്ങുവെച്ച് അവൻ അവരെയെല്ലാം തള്ളിയിടുന്നു. പലരും പേടിച്ചോടുകയാണ്. ഹുസൈനാജി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഭീരുക്കളെ, ഇത്രയും ആളുണ്ടായിട്ട് ഒരാളെ നിങ്ങൾക്ക് തകർക്കാൻ കഴിയുന്നില്ലേ? എന്തൊരു ഭീരുക്കളാണിത്! നാല് നേരം ഉരുട്ടി വിഴുങ്ങാനുള്ള പൈസ കഴിക്കാൻ തരുന്നുണ്ടല്ലോ ഭീരുക്കൾ എന്ന് പറഞ്ഞ് അയാൾ അതേ അവരെ കളിയാക്കുന്നു. പലരും പിന്നെയും വരുന്നു. പക്ഷേ ഷമ്മാസിൻ്റെ ഒരു ഇടിയിൽ അവരെല്ലാം തെറിച്ചു പോകുന്ന പോലെയാണ് അവർക്ക് തോന്നുന്നത്. അത് നല്ല രീതിയിൽ വേദനയാവുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും ഷമ്മാസിൻ്റെ അടുക്കിലേക്ക് അടുക്കുവാൻ പേടി. ഒരു വലിയ വടി കൊണ്ട് ഷമ്മാസ് എല്ലാവരെയും വീഴ്ചുകയാണ്. അവൻ്റെ അടുക്കിലേക്ക് എത്താൻ ഒരു കുട്ടിക്ക് പോലും കഴിയുന്നില്ല. പലരും പിന്നിൽ നിന്ന് പലതും എടുത്ത് എറിയാൻ ശ്രമിക്കുന്നു. ഹുസൈനാജി എല്ലാം കണ്ട് ദേഷ്യപ്പെടുകയാണ്. എന്തൊരു ഭീരുക്കളാണിത്! നാണമില്ലല്ലോ ഒരുത്തൻ്റെ മുമ്പിൽ ഇങ്ങ് നാണം കെടാൻ വേണ്ടിയിട്ട്. തൻ്റെ അടുക്കിലേക്ക് ഉപദ്രവിക്കാൻ വരുന്നവരെയെല്ലാം ഷമ്മാസ് അത് വകഞ്ഞു മാറ്റുന്നു. ആരും പേടിച്ച് അവൻ്റെ അടുക്കിലേക്ക് നടക്കുന്നേയില്ല. മുതലാളി, നമുക്ക് പോകാം, ഇവന് ശരിയാവൂല. നാണം കെട്ട ജാതികളെ, നിങ്ങൾക്ക് നാണമില്ലല്ലോ ഈ ഒരുത്തൻ്റെ മുമ്പിൽ ഇങ്ങനെ നാണം കെടാനേ. ഇതിനാണോ ഇത്രയും കാലങ്ങളെ ഞാൻ കൊണ്ടു നടന്നത്? നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഞാനവനെ വകവരുത്താം എന്ന് പറഞ്ഞിട്ടതാ ഹുസൈനാജി അയാളുടെ അരയിൽ നിന്ന് കത്തി വലിച്ചുവരുന്നു. ഷമ്മാസിൻ്റെ നേർക്ക് അത് പിടിച്ചുകൊണ്ട്, വാടാ ഇൻ്റെ അടുത്തേക്ക് വായേ, ഈ എന്തായാലും വെല്ലുവിളിച്ചൊക്കെ ഇങ്ങോട്ട് വായേ. ഒരായുധവും കയ്യിൽ കരുതാത്ത ഷമ്മാസ് അവൻ്റെ നേർക്ക് ഹുസൈനാജി അതാ ഊരിപ്പിടിച്ച ആ കത്തിയുമായി പാഞ്ഞെടുക്കുന്നു. എൻ്റെ മയ്യത്ത് ഞാനെന്ന് എടുക്കും, ഇതെന്ത് കൽപ്പിച്ച എൻ്റെ നേരക്ക് ഇറങ്ങിക്കണേ, ഈ നാട്ടിൽ ഒരാൾക്കില്ലാത്ത വെറും വശം തനക്ക് എന്ന് പറഞ്ഞിട്ട് ഹുസൈനാജിയും ഉള്ള ശക്തിയെടുത്ത് അയാൾ ഷമ്മാസിൻ്റെ നേരെ പാഞ്ഞെടുക്കുകയാണ്. പക്ഷേ ഷമ്മാസ് ഓടിയില്ല, പതറിയില്ല, അവൻ അനങ്ങാതെ നിൽക്കുകയാണ്. എല്ലാവരും ആ ഒരു കാഴ്ച കാണാൻ കുറച്ച് ദൂരെ നിന്ന് മാറി നോക്കുകയാണ്. ഒരിക്കൽ കൂടി ഹുസൈനാജി വിളിച്ചു പറഞ്ഞു, ഭീരുക്കളെ, ഇങ്ങക്ക് കഴിയില്ലെങ്കിൽ എനിക്ക് കഴിയും. ഹുസൈനെ, ഇതൊക്കെ പയറ്റി തെളിഞ്ഞിട്ട് തന്നെ ഇവിടെ വരെ എത്തിക്കണേ. നിങ്ങളെ പോലെ പേടിത്തൂരുകളായി പോവല്ല വേണ്ടത്. നാണം കെട്ട വർഗം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കത്തിയുമായി ഷമ്മാസിനെ നിർക്ക്. എടാ, പൗതിജീവനായി പോവുകയാണെങ്കിൽ ഈ പോയിക്കോ. അതല്ല, എൻ്റെ മുമ്പിൽ ഈ നൃത്തം നിൽക്കണമെങ്കിൽ ഇതാ പള്ളക്ക് ഞാൻ കയറ്റും ഈ കത്തി, പിന്നെ നാളെ ജീവനോടെ ഉണ്ടാവില്ല. ഹുസൈനെ അത്രക്കും ദേഷ്യത്തോടെയാണ് പറയുന്നത്. അതെ, ഷമ്മാസ് അങ്ങനെ പേടിച്ചോടൂല, നിങ്ങൾക്ക് ഇന്നെ എന്ത് ചെയ്യാൻ കഴിയും, എന്താണ് എനിക്ക് ഇത്ര അഹങ്കാരം എന്ന് പറഞ്ഞിട്ടതാ ആ കത്തിയെടുത്ത് ഷമ്മാസിനെ നേരെ ഹുസൈനാജി കുത്തുവാൻ വേണ്ടി അടുക്കുന്നു. കുത്താൻ വേണ്ടി ഒരുങ്ങി വരുന്ന ഹുസൈനാജിയുടെ കൈയെ ഷമ്മാസ് അതാ പിടിക്കുന്നു. ആഹാ, അങ്ങനെ ആയാലോ, കൈ വിടടാ, കൈ വിടാനോട് പറഞ്ഞത്, വിടടോ. എന്തിന്? ഈ കൈകൊണ്ട് ഒരുപാട് ആളുകളെ ഉപദ്രവിച്ചതല്ലേ. തൽക്കാലം ഈ കത്തി ഞാനങ്ങ് എടുക്കുക. ആ കത്തിയെടുത്ത് ഷമ്മാസ് കുറച്ചപ്പുറത്തേക്കിട്ടു. അയാൾ പൂർവാധികം ശക്തിയോടെ ഷമ്മാസിൻ്റെ നേർക്ക് ഒരു വടിയുമായി വന്ന് തലങ്ങും വിലങ്ങും തല്ലുകയാണ്. ഷമ്മാസ് അനങ്ങാതെ നിന്നു. അന്നെന്ന് ഞാൻ കൊല്ലുടാ, എൻ്റെ സ്വപ്നങ്ങളൊക്കെ തകർക്കാൻ ഇജ് ആരടാ? ഷമ്മാസിൻ്റെ കഴുത്തിന് നേരാതാ ഹുസൈനാജി പിടിക്കുന്നു. വരിയടാ, അടിച്ച് കൊല്ലി ഈ സാധനത്തിനെ. അവരെല്ലാം കൂടി അതാ ഷമ്മാസിൻ്റെ നേർക്ക് വലിയ വടികളുമായി ഓടിയെടുക്കുന്നു. പെട്ടെന്ന് ഷമ്മാസ് നിലത്ത് കിടന്നിരുന്ന ആ കത്തിയെടുത്തു ഹുസൈനാജിയുടെ നേരെ പിടിച്ചു. ഒരൊറ്റൊന്ന് അടുക്കരുത്, അടുത്തു കഴിഞ്ഞാലിതാ ഇയാളുടെ ശിരസിൽ ഈ തല കാണില്ല. ഷമ്മാസ് ഇപ്പം ദേഷ്യത്തിലാണ്, വിട്ടു നിൽക്ക്. എല്ലാവരോടും ഹുസൈനാജി ആംഗ്യം കാട്ടുന്നു, താഴെ ഇടാൻ വേണ്ടിയിട്ട്, ദൂരെ പോകാൻ വേണ്ടിയിട്ട്. എന്നെ കൊല്ലരുത്, എന്നെ വെറുതെ വിടണം, എന്നെ ദയവായി കൊല്ലരുത്, ഞാൻ ഒഴിഞ്ഞു പോയിക്കോളാം. ഹുസൈനാജി അതാ കേണപേക്ഷിക്കുന്നു. ഷമ്മാസ് പറഞ്ഞു, ഒരുപാട് ദുഷ്പ്രവൃത്തികൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതിനൊന്നും മാപ്പില്ല. ഒരൊറ്റ വാണിയും കൂടി ഞാൻ തരുന്നുണ്ട്, ഇനി എങ്ങാനും ഇതിനപ്പുറത്തേക്കായിട്ട് എന്തെങ്കിലും നിങ്ങൾ വേണ്ടാത്ത പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വെച്ചേക്കില്ല ഷമ്മാസ് എന്ന് പറഞ്ഞ് ഷമ്മാസ് അതാ തിരിഞ്ഞു നടക്കുന്നു.
പക്ഷെ അപ്പോഴേക്കും ഹുസൈനാജി വലിയൊരു മരക്കഷ്ണമെടുത്ത് ഷമ്മാസിൻ്റെ തലക്ക് നേരെയായിട്ട് അതാ എറിയുന്നു. ഷമ്മാസിൻ്റെ പിടലിക്ക് കൊണ്ട് അവൻ തിരിഞ്ഞു നോക്കി. അതെ, ഹുസൈനാജി വീണ്ടും കത്തിയെടുത്ത് തൻ്റെ നേരെ കുത്താൻ വേണ്ടി വരികയാണ്. തലക്ക് ക്ഷതമേറ്റ് വീണ് കഴിഞ്ഞാൽ എളുപ്പമുണ്ടല്ലോ, അല്ലെങ്കിലും പിന്നിൽ നിന്നുള്ള ചതിക്കാണ്, അയാൾക്ക് ഉഷാറ്. ഷമ്മാസിന് ദേഷ്യം ഇരിച്ചു കയറി. എന്താ പറഞ്ഞത്? എന്താ അന്നെ ഞാനിന്ന് കൊല്ലൂടാ എന്ന് പറഞ്ഞിട്ട് ഹുസൈനാജി വീണ്ടും ഷമ്മാസിൻ്റെ നേരെ അതാ തല്ലാനും കുത്താനും ഒരുങ്ങുന്നു. കത്തി നേരെ ചൂണ്ടിക്കൊണ്ട് വീണ്ടും അവൻ്റെ അടുക്കലേക്ക്. ആ കത്തിയുടെ ഒരു ഭാഗം തട്ടിയിട്ട് അതാ ഷമ്മാസിൻ്റെ കൈ മുറിയുന്നു. വിരലിൽ നിന്ന് രക്തം അതാ ഒലിച്ചിറങ്ങുന്നു. ആ ഒരു രക്തം തൊട്ടുകൊണ്ട് ഷമ്മാസ് വീണ്ടും അതാ ഹുസൈനാജിയുടെ നേരെ. നിങ്ങൾക്ക് ഇനിയും നിർത്താനായിട്ടില്ല, പ്രായത്തിന് മൂത്തതില്ലെന്ന് കരുതിയിട്ട് ഒരുപാട് ഞാൻ എക്സ്ക്യൂസ് ചെയ്തു. പക്ഷേ നിങ്ങൾ അത്രക്കും വീണ്ടും വീണ്ടും അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ്. ഇനി നിങ്ങളെ വെറുതെ വിട്ടാൽ ഒരിക്കലും ഒരാൾക്കും ഇവിടെ ദുനിയാവിൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ളവരെ ഇല്ലാതാക്കുകയാണ് വേണ്ടത്. ഈ നാറിനെ അടിച്ചു കൊല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഹുസൈനാജി വീണ്ടും അവൻ്റെ ആളുകളെ വിളിച്ചു കൊല്ലും. അവരെല്ലാവരും ഷമ്മാസിൻ്റെ നേർക്ക് ദൂരെ നിന്ന് തന്നെ കയ്യിൽ കിട്ടിയതെല്ലാം വെച്ച് എറിയുകയാണ്. ഇവരുടെ അക്രമം ഒരിക്കലും അവസാനിപ്പിക്കില്ല എന്ന് കണ്ട ഷമ്മാസ് ഹുസൈനാജിയെ പിടിക്കുന്നു, അയാളുടെ കഴുത്തിന് പിടിക്കുന്നു. നല്ല രീതിയിൽ രണ്ടെണ്ണം കൊടുത്ത് ഹുസൈനാജി അതാ അവിടെ നിലത്ത് കിടക്കുന്നു. ഷമ്മാസ് അവൻ്റെ കഴുത്തിന് പിടിച്ചു. എന്താ നിൻ്റെ അക്രമം ഇനിയും തുടരുമല്ലേ, നീ ഒരു പെണ്ണുങ്ങളെയും ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? അയാളുടെ കയ്യിൽ നിന്ന് തെറിച്ച ആ കത്തി ഇതാ ഷമ്മാസ് നേരെ ഹുസൈനാജിയുടെ കഴുത്തിന് നേരെ പിടിക്കുന്നു. അയാൾ നിലവിളിച്ചുകൊണ്ട് അവരോടെല്ലാം ആംഗ്യം കാട്ടി പറയുന്നു, എല്ലാവരും പൊയ്ക്കോളി, എല്ലാവരും പൊയ്ക്കോളി, ഇന്നവൻ കൊല്ലുന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾ പോയാൽ മാത്രമേ ഇവരെന്നെ വിടുള്ളൂ. എല്ലാവരും പൊയ്ക്കോളി, പോയടാ നാറികളെ എന്ന് പറഞ്ഞ് ഇയാൾ ഉറക്കെ വിളിച്ചു പറയുന്നു, അയ്യോ എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത്, ഞാൻ ഒന്നിനും വരൂല, ഒരിക്കലും എന്നെ കൊല്ലരുത്. ആഹാ, അങ്ങനെ പറയും, വീണ്ടും നീ ആക്രമണത്തിൽ നിൽക്കും. അതെ, ഈ രണ്ട് കാലുകളും കുറച്ച് കാലത്തേക്ക് ഒന്ന് റെസ്റ്റിൽ കിടക്കണം, അല്ലെങ്കിൽ ഒരാളെയും ജീവിക്കാൻ സമ്മതിക്കില്ല. ഷമ്മാസ് അതാ ഹുസൈനാജിയുടെ ആ മുട്ടിൻകാല് ഒന്ന് പിടിച്ച് പിരിക്കുന്നു. ആ, എന്നെ ഒന്ന് ചെയ്യല്ലേ, ഞാൻ ഒന്നും ചെയ്യൂല. ആഹാ, അത് എപ്പോഴും പറയുന്നതാണ്. അതെ, ഇനി ഒരിക്കലും നിങ്ങളിങ്ങനെ ശരിക്കും എണീറ്റ് നടന്നാൽ ഈ നാട് തന്നെ വലിയ ഭീഷണിയിലായിപ്പോവും എന്ന് പറഞ്ഞ് ഷമ്മാസദാ പെട്ടെന്ന് ദേഷ്യത്തോടെ ആ ഹുസൈനാജിയുടെ നേർക്ക് കുത്തുവാനൊരുങ്ങുന്നു. ജീവൻ കളയില്ല, ജീവൻ കളയാൻ പാടില്ല, കയ്യോ കാലോ എന്തെങ്കിലും ഒന്ന് വെട്ടി മാറ്റുക, അത് ഞാൻ ഇപ്പം ചെയ്യുന്നുള്ളൂ. ഷമ്മാസ് കത്തിയെടുത്തുകൊണ്ട് അതാ ഹുസൈനാജിയുടെ കയ്യിന് നേരെ വെട്ടുവാൻ വേണ്ടി ഓങ്ങുന്നു. ഹാജിയരെ, ഇതുവരെ നിങ്ങളെ ഞാൻ വെറുതെ വിട്ടു, പക്ഷേ ഇനി വിടാൻ പറ്റില്ല. ഇനി നിങ്ങളെ ഒരുത്തരെയും നല്ല രീതിയിൽ ജീവിക്കാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് ഇത് ഞാനങ്ങ് എടുക്കുകയാണ് എന്ന് പറഞ്ഞതാ ഷമ്മാസ് ആ കത്തിയുമായി ഹുസൈനാജിയുടെ നേരെ ഓങ്ങുന്നു ശക്തമായി. അപ്പോഴേക്കും പിന്നിൽ നിന്ന് ഒരാൾ കത്തി പിടിച്ചു വാങ്ങുന്നത് പോലെ ഷമ്മാസിന് അനുഭവപ്പെട്ടു. വേണ്ട, ഷമ്മാസ് തിരിഞ്ഞു നോക്കി. ആരാണിപ്പോ ഈ ഒരു സമയത്ത്? ഏതെങ്കിലും ശത്രുക്കളായിരിക്കും എന്നാണ് ഷമ്മാസ് കരുതിയത്. എന്നാൽ അത് മറ്റാരുമായിരുന്നില്ല, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മുഖമായിരുന്നു അത്. വേണ്ട മോനെ, കൊല്ലണ്ട, കൊന്നുകഴിഞ്ഞാലേ നീ മകത്തു പോകും. ആ ഒരു ശബ്ദം കേട്ട ഷമ്മാസ് ശരിക്കും ഞെട്ടി. ഇക്ക, ഇക്കയോ? ഇക്ക നിങ്ങൾ? അതെ, ഞാൻ തന്നെ, നിന്റെ ഫൈസൽക്ക. ഇക്ക ഞാൻ? ഷമ്മാസിൻ്റെ കൈ വിറക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു കത്തി അപ്പോഴേക്കും ഫൈസൽ പിടിച്ചു വാങ്ങിയത് കൊണ്ട് തന്നെ തൽക്കാലം ഹുസൈനാജി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. എങ്കിലും അയാൾക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുമായിരുന്നില്ല. ആ രീതിയിൽ ഷമ്മാസ് മുട്ടുകാൽ തല്ലി ഒടിച്ചിട്ടുണ്ട്. ഷമ്മാസ് കയറ്, വീട്ടിലേക്ക് പോകാം. ഇക്ക, അത്? ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എന്തിനാ കരയുന്നത്? ഞാനിതിലെ പാസ് ചെയ്തു പോകുമ്പോൾ നിന്റെ വാഹനം കണ്ടു, നമ്പർ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ്. എന്തപ്പോ ഈ ഒരു ആഴൊഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനൊരു വണ്ടി എന്ന് കരുതി നോക്കിയപ്പോൾ നിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞത്. അപ്പോഴേ ഞാൻ അവിടെ എൻ്റെ വണ്ടി ബ്രേക്കിട്ട് നിർത്തിയിറങ്ങി നോക്കി. അപ്പോൾ നല്ല സംഘട്ടനമാണ് നടക്കുന്നത്. ഒരു പക്ഷേ ഞാൻ ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ അയാളെ എന്തെങ്കിലുമൊക്കെ നീ ദേഷ്യം കൊണ്ട് ചെയ്തിട്ട് ജയിലിൽ പോകേണ്ട അവസ്ഥയാകുമായിരുന്നു.
ഷമ്മാസിന് എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയുന്നില്ല. ശരിയാണ്, ഞാൻ അയാളെ ദേഷ്യം കൊണ്ട് കുത്തി കൊന്നിട്ടുണ്ടാവും ഒരു പക്ഷേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ജയിൽവാസം അനുഭവിക്കേണ്ടതായും വരും. തക്ക സമയത്ത് ഇക്ക എത്തിയതുകൊണ്ട്. ഷാമോനെ, ഫൈസലിൻ്റെ സ്നേഹത്തോടുള്ള ആ ഒരു വിളി കേട്ട് ഷമ്മാസ് ശരിക്കും ഞെട്ടി. ഹേ, ഇതുവരെയായിട്ട് ഇക്ക എന്നെ അങ്ങനെ വിളിച്ചിട്ടില്ല. ഷമ്മാസിന് ശബ്ദം പുറത്തു വരുന്നില്ലായിരുന്നു. അവന് സങ്കടം കൊണ്ട് കരയുകയാണ്. ഹുസൈനാജി അവിടെ കിടന്ന് കരയുന്നു. എന്നെ ഒന്നും ചെയ്യരുതേ, നിങ്ങളൊന്നും എന്നെ ചെയ്യരുതേ, ഞാൻ ഒരു പണിക്കും നിൽക്കൂല. പൂതി കെട്ടു എനിക്ക് മതിയായി, ഒന്നും എനിക്ക് വേണ്ട. നിങ്ങളിലൊന്നും കൊല്ലാതിരുന്നാൽ മതി, എന്നെ കൊന്നു കളയരുത് നിങ്ങളെ. അയാളിങ്ങനെ അപേക്ഷിക്കുകയാണ്. അയാൾക്ക് എഴുന്നേൽക്ക് പോലും കഴിയുന്നില്ല. പക്ഷേ ഹുസൈനാജിയുടെ ഗുണ്ടകളെല്ലാം കുറച്ചപ്പുറത്തായിട്ട് നിൽക്കുന്നുണ്ട്. അതിൽ ഫൈസൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇയാളുടെ കൂടെയുള്ളവർ ആരൊക്കെയാണ്, ഒന്ന് എടുത്തുകൊണ്ട് പോവോ? അതിൽ രണ്ടു മൂന്ന് പേര് ഓടി വന്നു. അതാ ഹുസൈനാജിയെ കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നു. ഷമാസ് വണ്ടിയെടുക്ക്, എന്ത് കയ്യമ്മലൊക്കെ ബ്ലഡാകെ, എന്ത് പറ്റി, ഇതെന്താ? അയാള് കത്തിക്കൊണ്ട് എന്നെ. പെട്ടെന്ന് ഫൈസൽ തൻ്റെ കീശയിലുണ്ടായിരുന്ന ആ ഒരു ടവലെടുത്തുകൊണ്ട് അവൻ്റെ കൈ മുറുകെ കെട്ടി. വണ്ടിയിൽ കയറി, നിന്റെ കാർ അവിടെ കിടക്കട്ടെ. ഷമ്മാസ് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഫൈസൽ പറയുന്നത് അനുസരിച്ചു നേരെ ഹോസ്പിറ്റലിലേക്ക്. എന്തിനാടാ അവരോടൊക്കെ ഇക്ക, ഒരിക്കലും ഞാനല്ല, എന്നെ തടഞ്ഞതാണ് അവർ, ഷമ്മാസ് പറഞ്ഞു. ആഹാ, അങ്ങനെയാണല്ലേ, അയാളെക്കുറിച്ച് ഞാനും കുറച്ച് കേട്ടിട്ടുണ്ട്. നേരെ ഡോക്ടറുടെ അടുക്കലെത്തി. അതാ ഷമ്മാസിൻ്റെ കൈ തുന്നിക്കുന്നു. കൂടുതലായിട്ടൊന്നും പറ്റിയിട്ടില്ല, എങ്കിലും ചെറിയ വിരലിൻ്റെ ആ ഒരു സൈഡ് ഭാഗം നല്ലൊരു വെട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് രക്തം പോയെന്ന് തോന്നുന്നു. പിന്നെ ഇത്രക്ക് വലിയൊരു മുറിവ്, ഇതെങ്ങനെ? അയാൾ എൻ്റെ നേർക്ക്. വേണ്ട, ഒന്നും പറയണ്ട. ഷാമോനെ, നീ ഒരിക്കലും ഈ ഒരു സമയത്ത് ഇനി ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത്. ഇക്ക, അത് ഞാൻ ഷോപ്പിൽ. ആ, മനസ്സിലായി, അത് പിറ്റേന്ന് രാവിലെ അങ്ങ് ചെയ്തുകൊള്ളണം. അല്ലാതെ നട്ടപ്പാതിരാക്കല്ല ഇതുവഴി നടക്കേണ്ടത്. ഷമ്മാസിനെ പരിക്കേറ്റ ആ ഒരു രംഗം കണ്ടപ്പോൾ, ഷമ്മാസിനെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും ഫൈസലിനെ അത് നല്ലൊരു സങ്കടമായി തോന്നി. അവൻ്റെ മനസ്സിൽ എന്താണെന്നറിയില്ല, പടച്ചോൻ ദയയിട്ട് കൊടുത്തതുപോലെ ഷമ്മാസിനെ വല്ലാതെ അങ്ങ് സ്നേഹിക്കുന്ന പോലെ. ഷാമോൻ, ശ്രദ്ധിക്കണം കേട്ടോ, നല്ല രീതിയിൽ ഇപ്പോൾ ഇതേ സംഭവിച്ചിട്ടുള്ളൂ. ഡോക്ടർ, ഒന്ന് മൊത്തത്തിലൊന്ന് സ്കാൻ ചെയ്ത് നോക്കണം. എവിടേക്കോ എന്തൊക്കെയോ ഷമ്മാസിൻ്റെ മുഖമെല്ലാം വീങ്ങി വീർത്തു വരികയാണ്. അതെ, നല്ല തടിയുള്ള വടികൊണ്ട് തലക്കും മുഖത്തിനും ശരീരത്തിനും കിട്ടിയ ആ ഒരു അഗാധമായ പ്രഹരങ്ങൾ കൊണ്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും വല്ലാതെ അങ്ങ് വേദനിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങൾ നീല കളറായിട്ടുണ്ട്, ചിലത് ചുവന്ന നിറത്തിലും. ഡോക്ടർ, ഒന്ന് ചെക്കപ്പ് ചെയ്യണം ശരീരമാസകലം. എന്തു പറ്റി, ഇത് അടിപിടി കേസാണല്ലോ, ഡോക്ടർ പറഞ്ഞു. ഷമ്മാസിൻ്റെ ആ ഒരു ഷർട്ട് അതാ ഡോക്ടറുടെ മുമ്പിൽ വെച്ച് തന്നെ ഊരിയപ്പോൾ ആ ഒരു കാഴ്ച കണ്ട് ശരിക്കും ഫൈസലിന് സങ്കടം വന്നുപോയി. പടച്ച റബ്ബേ, അവൻ്റെ ആ വെളുത്ത് തുടുത്ത ആ ഒരു ശരീരമാസകലം ചുവന്നിരിക്കുന്നു. അതെ, എന്തോ ഒരു കനമുള്ള വസ്തുക്കൾ കൊണ്ട് അടി കിട്ടിയതുപോലെയാണ്. പക്ഷേ ഇത്രയൊക്കെ പ്രഹരമേറ്റിട്ടും അവൻ തളർന്നിട്ടില്ല, അവൻ ഉയർത്തി എഴുന്നേൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഡോക്ടർ, എന്ത് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിലും കൊടുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഉമ്മ ഷമ്മാസിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ ഷമ്മാസിൻ്റെ ഫോൺ കാറിലായതുകൊണ്ട് തന്നെ ബെല്ലടിക്കുന്നുണ്ട്, ഒന്നും അറിയുന്നില്ല ആരും. ഷമ്മാസിൻ്റെ വാഹനം അവിടെ വഴിയിൽ തന്നെ കിടക്കുകയാണ്. ഷമ്മാസിൻ്റെ ശരീരം വല്ലാതെ വേദനിക്കുന്നുണ്ടെങ്കിലും മനസ്സിനുള്ളിൽ വല്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടായത്. അത് മറ്റൊന്നുമല്ല, തനിക്കിതുവരെ കിട്ടാത്ത ആ സ്നേഹം, തൻ്റെ ജ്യേഷ്ഠൻ്റെ സ്നേഹം ഇതാ എനിക്ക് ലഭിച്ചിരിക്കുന്നു. പടച്ചറബേ, ഇതുവരെ എന്നെ ഷാമോനെ എന്നോ എന്നൊന്നും ഒരിക്കലും വിളിച്ചിട്ടില്ല. എൻ്റെ ഉപ്പയുടെ പെരുമാറ്റം പോലെയാണ് എനിക്ക് തോന്നുന്നത് ഫൈസൽ. അതെ, ആ പേര് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാണ്, കാരണം ഇക്കാക്കിയുടെ സ്വഭാവം ആ രീതിയിലാണ്. പഠിച്ചോനെ, ഇതെന്തു പറ്റി? ഷമ്മാസിനെ അതാ ഡോക്ടർ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. പെട്ടെന്നതാ പുറത്തു നിൽക്കുന്ന ഫൈസലിനെ വിളിക്കുന്നു. ഷമ്മാസിൻ്റെ കൂടെ? ആ, ഒരു മിനിറ്റ്. അതെ, ശരീരത്തിൽ ആസകലം നല്ല രീതിയിൽ ക്ഷതമേറ്റിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ. പക്ഷെ പുറത്തേക്കുള്ള പൊട്ടികൾ ആ കൈയിൻ്റെ ഭാഗത്തേക്കുള്ള അത് സ്റ്റിച്ചേ ഉള്ളൂ, അല്ലാതെ ഒന്നും ഇല്ല. ബ്ലഡ്
പോകുന്ന രീതിയിലായിട്ടില്ല, പക്ഷേ നല്ല രീതിയിൽ നല്ല ശക്തമായി എന്തോ കൊണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. ശരീരം മാസകലം ചുവന്ന് തുടുത്തിട്ടുണ്ട്, തലക്കും ഒക്കെ ഏറ്റിട്ടുണ്ട്. പക്ഷേ അവന് വേദന കടിച്ചമർത്തുന്ന പോലെയാണ് തോന്നുന്നത്. അതായത് എന്തൊക്കെ തന്നെയാലും രണ്ട് ദിവസം ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ട വരുമായിരിക്കും. അത് കേട്ടപ്പോൾ ഫൈസലിനെ എന്ത് പറയണമെന്ന് അറിയില്ല. ഡോക്ടർ എന്തായാലും വേണ്ടില്ല, അവനെ രക്ഷപ്പെടുത്തണം, അവൻ്റെ ശരീരത്തിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല, ആ രീതിയിൽ അവനെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം. ഏത് ട്രീറ്റ്മെൻ്റാണ് അവൻ്റെ ശരീരത്തിന് ഏറ്റവും അനുയോജ്യം അതിനനുസരിച്ച് കൊടുക്കണം. ഷമ്മാസിന് വേണ്ടിയ ട്രീറ്റ്മെൻറ്റുകളെല്ലാം അവർ ചെയ്തു തുടങ്ങുന്നു. ഈ സമയം ഉമ്മ പടച്ചറബേ, സമയം ഒരു മണിയായി, എൻ്റെ കുട്ടിയെ ഇതുവരും കണ്ടില്ല, എന്താ റബ്ബേ ചെയ്യുക? പെട്ടെന്നാണ് ഫൈസലിനെ അത് ഓർമ്മ വന്നത്. എൻ്റെ കുഞ്ഞനിയൻ വരാതെ ഒരിക്കലും ഉമ്മ ഉറങ്ങാറില്ല. ഫൈസൽ ഫോണെടുത്തു, നേരെ ഉമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഒരൊറ്റ തവണ ബെല്ലടിച്ചപ്പോൾ തന്നെ ഉമ്മ ഫോണെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ ഒരു നമ്പർ കണ്ട്, ആ ഒരു പേര് കണ്ട് ശരിക്കും ഉമ്മ ഞെട്ടിപ്പോയി. ഫൈസൽ പടച്ചറബേ, ഇവനെ എന്താ എന്നെ വിളിക്കുന്നത്? എന്നെ വിളിക്കാറന്നെല്ലോ, ശരിക്കും മിണ്ടാറ് പോലും ഇല്ല, ഇതെന്തു പറ്റി? ഹലോ, ആ ഉമ്മ നിങ്ങൾ കിടന്നോ? ഇല്ല, ഞാൻ കിടന്നിട്ടില്ല, ഷാമോൻ എത്തിയിട്ടില്ല. ആ ഞാനും ഷാമോനും ഒരു വഴിക്ക് പോയതാണ്. അതായത് ഞങ്ങൾ നാളെ തിരിച്ചെത്താം. ഉമ്മ കിടന്നോളൂ കേട്ടോ. മോനെ എങ്ങോട്ട്, എവിടൊക്കെ പോയത്? അല്ലമ്മ, അത് അവനെന്താ ഷോപ്പിൽ സാധനങ്ങളെ കുറച്ച് ഇറക്കാണ്ടായിരുന്നു, അപ്പോൾ കുറച്ചും കൂടി ഇറക്കാനൊക്കെ വേണ്ടിയിട്ടേ. ഞാനില്ലേ കൂടെ, ഉമ്മ പേടിക്കണ്ട. മോനെ ഫൈസലെ, ഈ എന്താ പറയണത്? ഈ പറയുന്നത് സത്യമാണോ? ആ ഉമ്മ, നിങ്ങൾ ധൈര്യമായി കിടന്നോളൂ, ഞങ്ങൾ രാവിലെ അങ്ങോട്ട് എത്താം. ഫൈസലിൽ കണ്ട ആ ഒരു സ്വഭാവമാറ്റം ശരിക്കും ഉമ്മയെ ഞെട്ടിച്ചു. പടച്ചോനെ എന്താ റബ്ബെ കേൾക്കണത്? എനിക്ക് വിശ്വസിക്കാൻ കഴിയണില്ല. ഇനി ഒരു പക്ഷേ ഷമ്മാസിൻ്റെ നിക്കാഹങ്ങാനം ഉണ്ട്, അത് ഓൻ കെട്ടാൻ പോകുന്നത് നുസേബിയാണ് എന്നങ്ങനെ അറിഞ്ഞോ റബ്ബേ? അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെയുള്ള സ്വഭാവമല്ലല്ലോ ഫൈസലിനെ. എനിക്ക് സമാധാനമല്ലല്ലോ റബ്ബേ. എന്താ പഠിച്ചോനെ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ല. പഠിച്ചോനെ രണ്ടുൻ്റെ മക്കളാണ്, അവർ രണ്ടുപേരും അത്ര വലിയ രസത്തിലൊന്നുമല്ല. അതായത് ഷമ്മാസ് പലതവണ അവനോട് മിണ്ടാനൊക്കെ ശ്രമിച്ചാലും അവൻ ഒഴിഞ്ഞു മാറാനാണ് പതിവ്. പഠിച്ചോനെ എന്തപ്പോൾ സംഭവിക്കുന്നത്, എനിക്കൊന്നും അറിയണില്ലല്ലോ. ഉമ്മാക്ക് സമാധാനമില്ലായിട്ട് അതാ ഷമ്മാസിൻ്റെ ഫോണിലേക്ക് വീണ്ടും ബെല്ലടിക്കുന്നു. ബെല്ലടിക്കുന്നുണ്ട്, പക്ഷേ എടുക്കുന്നില്ല. പഠിച്ച റബ്ബേ എന്തൊക്കെയാണ് നടക്കണേ, എനിക്കൊന്നും അറിയണില്ല റബ്ബേ. അല്ലാ, എൻ്റെ കുട്ടിയെ നീ കാത്ത് രക്ഷിക്ക് റഹ്മാനെ. പഠിച്ചവനെ ആരും വിശ്വസിക്കാൻ പറ്റാത്ത കാലാണ്, സ്വന്തം കൂടപ്പിറപ്പിനെ പോലും. ആ ഒരു സമയത്ത് ഉമ്മ അതോർത്തു, ആബീലിൻ്റെയും കാബീലിൻ്റെയും ആ ഒരു കഥ. ലോകം തുടങ്ങിയ ആ തുടക്കം മുതൽ തന്നെ രക്തച്ചൊരിച്ചിലുണ്ടാക്കിയത് ഒരു പെണ്ണിന് വേണ്ടിയിട്ടാണ്. കൂടെ ജനിച്ച പെണ്ണിനെ താൻ തന്നെ കെട്ടണം എന്ന വാശിയുമായി അവർ തമ്മിൽ കൊലപാതകമാണ് നടന്നത്. ഇത് സഹോദരങ്ങൾ, കെട്ടിയ പെണ്ണിനെ തന്നെ മറ്റവൻ കെട്ടാൻ നിൽക്കുമ്പോൾ ഹേയ് അതവനക്ക് ഇഷ്ടപ്പെടില്ല. പഠിച്ചവനെ എന്തൊക്കെയോ നടക്കാൻ പോകുന്നു, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു, എനിക്കൊന്നിനും കഴിവില്ലല്ലോ. ഞാനിത് ആരോടോ പറയാം, എനിക്ക് ആരോടും പറയാനില്ല. രണ്ടും എൻ്റെ മക്കൾ തന്നെയാണ്, എന്തൊക്കെ സംഭവിക്കണേ എന്നൊന്നും എനിക്കറിയൊന്നുമില്ല. ആ ഉമ്മ ഒരുപാടങ്ങ് സങ്കടപ്പെട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. പഠിച്ചവനെ ആരോടാ ചോദിക്കുക? അപ്പോഴാണ് ഉമ്മ ആ കാര്യം ഓർമ്മ വന്നത്, ഷെഫീഖ്. അതെ, ഷെഫീഖ് എൻ്റെ ഫൈസൽ മോൻ്റെ ചങ്ങാതിയായിരുന്നു, എല്ലാ കാര്യത്തിനും ഇങ്ങോട്ട് വരുമായിരുന്നു, നല്ലൊരു ചെക്കനായിരുന്നു അവന്. അവനോടൊന്ന് വിളിച്ചു ചോദിച്ചാൽ, പക്ഷേ ആദ്യമൊക്കെ ഒരു വലിയ ഫ്രണ്ട്ഷിപ്പായിരുന്നു, ഇപ്പോൾ ഉണ്ടോ എന്തോ ഏതോ പഠിച്ച റബ്ബിനറിയാം. എന്നാലും ഈ സമയത്ത് സമയത ഒന്നര രണ്ടു മണിയായി തുടങ്ങിയേക്കണ്, ഈ ഒരു സമയത്ത് വിളിച്ചു നോക്കിയാൽ എന്തേ കാരണം റബ്ബേ, എനിക്കറിയുന്നില്ല. ഷെഫീഖിനെ ഈ സമയത്ത് വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ, എനിക്കറിയുന്നില്ല. ഉമ്മ രണ്ടും കൽപ്പിച്ചതാ വീണ്ടും ഫൈസലിൻ്റെ ഫോണിലേക്ക് തന്നെ വിളിക്കുന്നു. മോനെ, എടാ ഷമ്മാസ്. ഉമ്മ നിങ്ങൾ വിഷമിക്കണ്ട, അവനിവിടെയുണ്ട്, അവൻ്റെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കണോ? ആ മോനെ കൊടുക്ക്, വേഗം കൊടുക്ക്. സിസ്റ്ററോട് ചോദിച്ചിട്ട് അതാ ഫൈസൽ ഷമ്മാസിൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു. മോനെ. ഉമ്മ നിങ്ങൾ ഉറങ്ങിയിട്ടില്ലേ? അത് കേട്ടപ്പോഴാണ് ഉമ്മാക്ക് അല്പം സമാധാനമായത്. ഇല്ല മോനെ, എന്നെ കാത്തുക്കാണ്, എൻ്റെ ഫോണൊക്കെ കുറേ അടിച്ചല്ലോ, ഈ എവിടെയടാ, എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയിക്കണോ? ഉമ്മ ഇല്ല, എനിക്കൊന്നും പറ്റിയിട്ടില്ല, ഞാൻ ഇക്കയുടെ കൂടെ ഇവിടെ ഉണ്ട്. പിന്നെ
അപ്പോഴേക്കും ഫൈസൽ ആംഗ്യം കാണിച്ചു കൊടുത്തു. ഹോസ്പിറ്റലിലാണെന്ന് പറയണ്ട എന്നുള്ള കാര്യം അത് ഉമ്മയോട് പറയാൻ വേണ്ടി പറഞ്ഞു. അതിനനുസരിച്ച് ഷമ്മാസ് പറഞ്ഞു, ഞാൻ ഫൈസൽക്കിയുടെ കൂടെ ഒരു സ്ഥലം വരെ പോയതാണ്. ഉമ്മയെ സമാധാനിപ്പിക്കുവാൻ വേണ്ടി ഷമ്മാസിന് അങ്ങനെ ചെറിയൊരു കളവ് പറയേണ്ടതായി വന്നു. പടച്ചറബ്ബേ, ഞാൻ എന്തൊക്കെയാണ് കേൾക്കണത്? മോനെ സത്യം പറയണോ? അയ്യേ എൻ്റെ കുട്ടി, നിങ്ങൾ അതിന് എന്നാ ശരിക്കൊന്നും വർത്തമാനം പറഞ്ഞിരിക്കണത്? അങ്ങനെയൊന്നും ഇല്ലല്ലോ, ജ്യേഷ്ഠനേനാന്നുള്ള ഒരു ബന്ധു നിങ്ങൾക്കില്ലല്ലോ. മോനെ, എനിക്കത് വിശ്വസിക്കാൻ പറ്റുമോ? ആ ഉമ്മ, എന്ത് ഉമ്മ കിടന്നോളൂ, ഞാനത് പിന്നെ വണ്ടിയിൽ വെച്ച് ഫോൺ മറന്നു, പിന്നെ ഇക്കയുടെ കാറിൽ ഞാനങ്ങോട്ട് പോകുന്നതാണ്. ഉമ്മ എന്ന് ശരി കേട്ടോ, ഞാൻ വിളിക്കാം. ഷമ്മാസിൻ്റെ ശബ്ദത്തിന് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് അല്പം സമാധാനവുമുണ്ട്. പക്ഷേ എവിടേക്കെയോ എന്തൊക്കെയോ ഓരോ പന്തികേട് ഉമ്മാക്ക് തോന്നുകയാണ്. പഠിച്ചവനെ ഇതുവരെയായിട്ട് അവർ അങ്ങനെ ഒരുമിച്ച് പോയിട്ട് പോലുമില്ല. നല്ലൊരു സംസാരം ഉണ്ടാവാറില്ല, നല്ല രീതിയിലൊന്ന് കാണുക പോലുമില്ല. അങ്ങനത്തോലെ ഇപ്പം എങ്ങനെ ഒരുമിച്ചൊരു കാറിൽ പോകാൻ എന്താ ഇപ്പോൾ കാരണം? എനിക്കൊന്നും മനസ്സിലാണില്ല പഠിച്ചവനെ. ഹാബീലിൻ്റെയും കാബീലിൻ്റെയും ആ ഒരു കഥ, അതുതന്നെയാണ് ഉമ്മയുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും ഓർമ്മ വരുന്നത്. അല്ലാ, എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ റബ്ബേ? എനിക്ക് ഫൈസലിനെ അത്ര അങ്ങ് വിശ്വാസമൊന്നുമില്ല. എൻ്റെ കുട്ടി ആയതുകൊണ്ട് പറയല്ല, കാരണം ഓരങ്ങനെയൊക്കെ ചെയ്തൊക്കെ ആളാണ്. അങ്ങനെയൊന്നുമില്ലെങ്കിലും കുറേയൊക്കെ പഠിച്ചവനെ കാത്തു രക്ഷിക്ക് റഹ്മാനെ. ആ ഉമ്മാക്ക് ആ രാത്രി ശരിക്കും പറഞ്ഞാൽ ഉറക്കം വരുന്നില്ലായിരുന്നു. മനസ്സിൽ പല പല ചിന്തകൾ. പക്ഷെ ഷമ്മാസ് നല്ല രീതിയിൽ സംസാരിച്ചു. അതാണ് ഉമ്മാക്ക് പിന്നെയുള്ള ഒരു സമാധാനം. ആ ഒരു രാത്രി എങ്ങനെയായിട്ടും നീങ്ങിപ്പോകുന്നേയില്ല. ഉമ്മ സമയം കഴിച്ചു കൂട്ടി, ദിക്കറുകളും സ്വലാത്തുകളും ചൊല്ലി. പഠിച്ച റബ്ബേ, തഹജ്ജുദിൻ്റെ സമയമാകുമ്പോഴേക്കും ഒന്ന് ഉറക്കം വന്നിരുന്നെങ്കിൽ അതെങ്കിൽ നിസ്കരിക്കാമായിരുന്നു. സമാധാനമില്ലാത്ത ആ രാത്രിയിൽ ഉമ്മ തിരിഞ്ഞു മറിഞ്ഞു കിടന്നു, തൻ്റെ പൊന്നു മോനുക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട്. ഇൻഷാ അല്ലാ, ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.